എട്ടാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ലോക ചരിത്രത്തിലെ, പ്രത്യേകിച്ച് യൂറോപ്പിൻ്റെ ചരിത്രത്തിലെ നിർണായകമായ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ലോകത്ത് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന ഒന്ന് ജന്മം കൊള്ളുന്നത്. സ്വതന്ത്ര ചിന്ത എന്ന് പറയുമ്പോൾ എന്തിൽ നിന്നും സ്വതന്ത്രം എന്ന് ചോദിച്ചാൽ മതത്തിൽ നിന്നും സ്വതന്ത്രം എന്നതാണ്. അതാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നതിൻ്റെ അടിത്തറ തന്നെ, മതത്തിൽ നിന്നും സ്വതന്ത്രമായ ചിന്ത. കാരണം അതുവരെയും ലോകത്ത് ചിന്തയുടെ അടിത്തറ എന്ന് പറയുന്ന മതമായിരുന്നു, വിശിഷ്യ യൂറോപ്പിൽ. യൂറോപ്പിൽ മതം എന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭയാണ്, ക്രൈസ്തവ സഭയാണ്. അവർ വലിയ അധികാരശക്തിയായിരുന്നു. സമൂഹത്തിലെ സുപ്രധാനമായ മൂന്ന് മേഖലകൾ, ഒന്ന് വിശ്വാസപരമായ മേഖലയെ കത്തോലിക്ക സഭയും, ഭരണം രാജാക്കന്മാരും അവിടുത്തെ സമ്പത്ത് ജന്മികളുമായിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണങ്ങളും അതിൻ്റെ ആചാരങ്ങളും ദുരാചാരങ്ങളും ആ കാലഘട്ടത്തിലെ സമൂഹത്തിന് സ്വീകാര്യമാകാതെ വന്ന സന്ദർഭത്തിൽ അവർ വ്യാപകമായി അടിച്ചമർത്തൽ തുടങ്ങി, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പതിനെട്ടാം നൂറ്റാണ്ട് വന്നപ്പോൾ വലിയ ഒരു നവോത്ഥാനം, അതിനെയാണ് നമ്മൾ യൂറോപ്യൻ നവോത്ഥാനം, എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ വലിയ ഒരു പൊട്ടിത്തെറി, ഒരു പരിവർത്തനം യൂറോപ്പിലുണ്ടായി. ആ കാലഘട്ടത്തിലാണ് രാജാക്കന്മാർക്കെതിരെ, സ്വേച്ഛാധിപതികൾക്കെതിരെ ജനാധിപത്യ പ്രസ്ഥാനം, ജനാധിപത്യ മൂല്യങ്ങൾ, ആ ചിന്താഗതി സമൂഹത്തിൽ രംഗത്ത് വരുന്നത്. മറുഭാഗത്ത് ഈ ജന്മിമാർക്കും ഭൂസ്വാമികൾക്കും വലിയ സമ്പന്നർക്കുമെതിരെ സോഷ്യലിസം എന്നിവരിൽ പിന്നീട് അറിയപ്പെട്ട ആ ഒരു പ്രവണത ജന്മം കൊള്ളുന്നതും ആ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ മതവിശ്വാസങ്ങളും ആചാരങ്ങൾക്കുമുള്ള ആ കാലഘട്ടത്തിലെ മതപുരോഹിതന്മാർ നൽകിയ വ്യാഖ്യാനങ്ങൾ സ്വീകരിക്കുവാൻ സന്നദ്ധമല്ലാത്ത ഒരു ഭാഗം ആളുകൾ രംഗത്ത് വന്നു. സ്വാഭാവികമായും അതിനോടുള്ള പ്രതികരണമായിട്ടാണ് പല ദർശനങ്ങൾ ലോകത്തുണ്ടായി, ആ പ്രതികരണങ്ങൾ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അടിത്തറ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകളിലാണ് ഇവർ ഇത് കേന്ദ്രീകരിച്ചത്. അതിലൊന്ന് ഈ ജൈവ പരിണാമമാണ്. ഈ ലോകത്തുള്ള ഈ ജൈവ പ്രക്രിയ, വ്യത്യസ്തമായ ഈ ജീവവർഗങ്ങൾ, അതിൻ്റെ ഉൽപ്പത്തി, അതിൻ്റെ വളർച്ച, അതിൻ്റെ മാറ്റം, അതിൻ്റെ പരിവർത്തനം. മറ്റൊന്ന് സാമൂഹികമായ പരിവർത്തനം. സമൂഹം എങ്ങനെയാണ് വ്യത്യസ്തമായ സ്വഭാവത്തിൽ, വ്യത്യസ്തമായ ദർശനങ്ങൾ, വ്യത്യസ്തമായ ആദർശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സമൂഹ രംഗത്ത് സാമൂഹികമായ മാറ്റം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു വിഷയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തീരുമാനം, ആ തീരുമാനം അവൻ്റെ ഇച്ഛയാണോ അതോ അതല്ല അവൻ്റെ വിധിയാണോ? വിധി ഇച്ഛ എന്ന് പറയുന്ന രണ്ട് മനുഷ്യ സമൂഹത്തിലുണ്ട്, വ്യക്തിയുടെ തീരുമാനത്തിൽ. സാമൂഹ്യ രംഗത്ത് വ്യത്യസ്തമായ ഘടകങ്ങളുടെ പ്രതിപ്രവർത്തനത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ജീവജാലങ്ങളിലും ഇതേ രൂപത്തിലുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇത് വളരെ അടിസ്ഥാനപരമായ പ്രശ്നമായിരുന്നു. ഈ പ്രശ്നത്തിന് ഒരു വിഭാഗം നൽകിയ മറുപടി കേവലം ശാസ്ത്രീയമാണ്. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ശാസ്ത്രം പരിഹരിച്ചിരിക്കുന്നു എന്നതാണ്. ആ കേവലം ശാസ്ത്രം അതെല്ലാം പരിഹരിച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അവർ നാസ്തികരായി മാറിയത്. കാരണം അതിൻ്റെ പിന്നിൽ ദൈവം ആവശ്യമില്ല. അതുകൊണ്ടാണ് അവർ പ്രസ്താവിച്ചത്, ഒരു കാലഘട്ടത്തിൽ ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെപ്പറ്റിയുള്ള അറിവില്ലാത്ത മനുഷ്യന്മാർ മറ്റൊരു ഏതോ ഒരു ശക്തിയെ കണ്ടെത്തേണ്ട ആവശ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് അവർ ദൈവത്തെ കണ്ടെത്തിയത്. ഇപ്പോൾ അങ്ങനെയല്ല, ശാസ്ത്രം എല്ലാം കണ്ടെത്തിയിരിക്കുന്നു, ഇനി ദൈവത്തിൻ്റെ ആവശ്യമില്ല. അപ്പം ശാസ്ത്രം എന്ന് പറയുന്നത് പരമമാണ്, യുക്തി എന്ന് പറയുന്നത് പരമമാണ്. ശാസ്ത്രവും യുക്തിയും ആണ് പരമമായ യാഥാർത്ഥ്യം. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി അജ്ഞാത കാലഘട്ടത്തിൽ, അജ്ഞതയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ദൈവവിശ്വാസത്തിന് ഇനി പ്രസക്തിയില്ല എന്നുള്ള വാദമാണ് ആ കാലഘട്ടത്തിൽ ഉന്നയിച്ചത്. അപ്പോൾ ആ സന്ദർഭത്തിൽ തന്നെ മറുവാദം ഉയർന്നു വന്നു. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ ഈ ശാസ്ത്രത്തിൻ്റെ അപ്രമാദിത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അവർ നിരീശ്വരവാദത്തിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്തു. ഈ സമയത്ത് തന്നെയാണ് ലോകപ്രശസ്തനായ ഫ്രഞ്ച് ദാർശനികൻ ഹെഗൽ രംഗത്ത് വരുന്നത്. ഹെഗൽ രംഗത്ത് വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഒരു വലിയ ഒരു തീസിസ് സമർപ്പിച്ചു. നമ്മൾ സുപ്രസിദ്ധമായ തീസിസ്, ആൻറ്റി തീസിസ്, സിന്തസിസ് എന്ന് പറയുന്ന ഒന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു തീസിസ് സമർപ്പിച്ചു. വ്യത്യസ്തമായ ശക്തികൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിൽ നിന്നുമാണ് മൂന്നാമത്തെ ഒരു പരിവർത്തനം ഉണ്ടാകുന്നത്. അത് ജീവജാലങ്ങളിലും അങ്ങനെ തന്നെയാണ്. ജീവജാലങ്ങളിലും വ്യത്യസ്തമായ ഡിഫറൻറ്റ് എലമെൻറ്റ്സ് ഓരോ ജീവജാലത്തിലും ഉണ്ടാകും. അത് തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിൽ കൂടിയാണ് മൂന്നാമതൊന്നുണ്ടാകുന്നത്.
സാമൂഹ്യ ചുറ്റുപാടിലും ഡിഫറൻറ്റ് എലമെൻറ്റ്സ് സാമൂഹ്യ സംവിധാനത്തിൽ ഉണ്ടാകും. ആ ഡിഫറൻറ്റ് എലമെൻറ്റ്സ് തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിലുമാണ് മൂന്നാമത്തെ ഒരു സാമൂഹ്യ സോഷ്യൽ സിസ്റ്റം ഉരുത്തിരിഞ്ഞു വരുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിലും അവൻ്റെ ഇച്ഛയും അവൻ്റെ വിധിയും തമ്മിലുള്ള ആ പ്രതിപ്രവർത്തനത്തിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ അവൻ്റെ കർമ്മങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഈ പ്രക്രിയയിൽ, അതായത് ജീവജാലങ്ങളിൽ ഉണ്ടാകുന്ന ഈ ഡിഫറൻറ്റ് എലമെൻറ്റ്സ് തമ്മിലുള്ള ഈ പ്രതിപ്രവർത്തനം, സാമൂഹ്യ രംഗത്തുണ്ടാകുന്ന ഈ വ്യത്യസ്തമായ സാമൂഹിക ദർശനങ്ങൾ തമ്മിലുള്ള ഈ പ്രതിപ്രവർത്തനം, വ്യക്തിയുടെ ജീവിതത്തിൽ ഇച്ഛയും വിധിയും തമ്മിലുള്ള ഈ ഇതൊരു അജ്ഞാതമായ ഒരു സങ്കീർണമായ പ്രശ്നമായിരുന്നു. ഇത് വിശദീകരിക്കുവാൻ യഥാർത്ഥത്തിൽ ശാസ്ത്രവാദികൾക്കും പൂർണ്ണമായും കഴിഞ്ഞില്ല, യുക്തിവാദികൾക്കും പൂർണ്ണമായും കഴിഞ്ഞില്ല. അവർ നിരാകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഹെഗൽ അത് അംഗീകരിച്ചില്ല. അദ്ദേഹം ശക്തിയായിട്ട് തന്നെ പറഞ്ഞു, ശാസ്ത്രത്തിൻ്റെ കുറേ കാര്യങ്ങൾ വസ്തുവിൻ്റെ ബാഹ്യതലങ്ങൾ വിശദീകരിക്കാൻ കഴിയും, അതിൻ്റെ ആന്തരികമായ ലക്ഷ്യം വിശദീകരിക്കാൻ ശാസ്ത്രം അശക്തമാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പ്രസ്താവന. ബാഹ്യതലങ്ങൾ വിശദീകരിക്കാൻ ശാസ്ത്രത്തിന് കഴിയും, പക്ഷേ അതിൻ്റെ ആന്തരിക തലങ്ങൾ, അതിൻ്റെ ഉള്ളടക്കം വിശദീകരിക്കണമെങ്കിൽ മറ്റൊരു ഉൾക്കാഴ്ച നമുക്ക് ആവശ്യമാണ്. അത് അപ്പോൾ ശാസ്ത്രത്തിന് എല്ലാം വിശദീകരിക്കാൻ സാധ്യമല്ല. അതേപോലെ തന്നെ മനുഷ്യപ്രവർത്തനത്തിന് അടിത്തറ എന്ന് പറയുന്നത് കേവലം ഇച്ഛാശക്തിയാണോ, അവൻ്റെ യുക്തിയാണോ, അതോ കേവലം വിധിയാണോ? അദ്ദേഹം സമർത്ഥിച്ചു, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ മനുഷ്യപ്രവർത്തനത്തിന് അടിത്തറ എന്ന് പറയുന്നത് കേവല യുക്തിയോ കേവല ഇച്ഛാശക്തിയോ കേവല വിധിയോ അല്ല, അവൻ്റെ വിശ്വാസവും അവൻ്റെ വികാരവുമാണ് എന്നാണ് അദ്ദേഹം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവൻ്റെ വിശ്വാസവും അവൻ്റെ വികാരവും, ഇത് വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. അപ്പം മനുഷ്യപ്രവർത്തികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം അവൻ്റെ വികാരം. ഒരു ചെറിയ ഉദാഹരണം നിങ്ങളോട് ഞാൻ പറയാം. നിങ്ങൾ ഒരു സഹോദരിയുടെ ഒരു കുട്ടി കിണറ്റിലേക്ക് വീഴുകയാണ്. ആ സഹോദരിക്ക് മൂന്ന് മക്കളുണ്ട്. കിണറ്റിലേക്ക് വീണ ആ സഹോദരി ആ കുട്ടി എടുക്കാൻ വേണ്ടി എടുത്തുചാടുകയാണെങ്കിൽ ആ സഹോദരിയുടെ യുക്തി പറയുന്നു, നീ എടുത്തുചാടിയാൽ നീ മരിച്ച് ബാക്കിയുള്ള കുട്ടികൾക്കും കൂടി കുട്ടിയില്ലാതെ അനാഥമായി പോകും. യുക്തി പറയുന്ന ചാടരുത് എന്നാണ്. പക്ഷേ ആ സഹോദരി എന്ത് ചെയ്യും? എടുത്തുചാടും. ഒരുപക്ഷെ ആ സഹോദരി മരിച്ചേക്കാം. ഈ എടുത്തുചാടാൻ ഈ സഹോദരിയെ പ്രേരിപ്പിക്കുന്നത് യുക്തിയാണോ അവളുടെ, അതോ അവളുടെ ഇച്ഛാശക്തിയാണോ, അതോ അവളുടെ സ്നേഹവും വികാരവുമാണോ? വികാരമാണ്. തീവണ്ടിയുടെ മുമ്പിൽ ചാടിയ ഒരു കുട്ടിയെ പിടിച്ചു മാറ്റാൻ എടുത്തുചാടും. കറണ്ട് അടിച്ച ഒരു സഹോദരനെ പിടിച്ച് നമ്മൾ വലിച്ച്, നമ്മളും കൂടി ആ വലിക്കുന്ന സഹോദരനും കൂടി മരിക്കും. ഈ പ്രവൃത്തിക്ക് പ്രേരിപ്പിക്കുന്നത് യുക്തിയല്ല, യഥാർത്ഥത്തിൽ അവൻ്റെ ഇച്ഛാശക്തിയുമല്ല, അവൻ്റെ വികാരമാണ് പ്രേരിപ്പിക്കുന്നത്. ഇതാണ് അദ്ദേഹം ശക്തിയെ സമർത്ഥിച്ചത്. അപ്പോൾ ആരാണ് ഈ വികാരത്തെയും വിശ്വാസത്തെയും നിയന്ത്രിക്കുന്നത്? സാമൂഹിക രംഗത്ത് രണ്ട് ശക്തികളുണ്ടാവും. ഏതൊരു സാമൂഹിക ദർശനമായാലും അത് വളർന്ന് അതിൻ്റെ പൂർണ്ണതയിലെത്തും, പക്ഷെ സമൂഹം പിന്നെയും വളരും. ദർശനം പൂർണ്ണതയിലെത്തി നിശ്ചലമാകും, സമൂഹം പിന്നെയും വളരും. നിശ്ചലമായ ഒരു ദർശനവും വളരുന്ന ഒരു സമൂഹവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ പ്രതിപ്രവർത്തനം ഉണ്ടാകുമ്പോൾ ഈ രണ്ട് ഘടകങ്ങളും കൂടിയുള്ള ഒരു കോംപ്രമൈസ് നടക്കും. ഇതാണ് അദ്ദേഹം പറയുന്നത്, ഒരു കോംപ്രമൈസ്. ഈ കോംപ്രമൈസിൽ കൂടിയാണ് പുതിയ ഒരു ദർശനം ജന്മം കൊള്ളുന്നത്, പുതിയ ഒരു സമൂഹം ജന്മം കൊള്ളുന്നത്. ആ സമൂഹവും ആ ദർശനവും വീണ്ടും ഒരു വളർച്ചയുടെ പരിസമാപ്തിയിലെത്തും. വീണ്ടും സമൂഹം മുമ്പോട്ട് പോകും, വീണ്ടും അതൊരു സംഘർഷത്തിലേക്കെത്തും, വീണ്ടും കോംപ്രമൈസിലേക്കെത്തും. ഇതാണ് അദ്ദേഹത്തിൻ്റെ തീസിസ്, ആൻറ്റി തീസിസ് ഇൻ ദ സെൻട്രൽ കാഴ്ചപ്പാട്. അതേപോലെ തന്നെ ഈ ജീവജാലങ്ങളിൽ വ്യത്യസ്തമായ എലമെൻസ് പരസ്പരമുള്ള ഈ പ്രതിപ്രവർത്തനം അവസാനം അതിൽ കോംപ്രമൈസിലെത്തും. ഈ മൂന്ന് തലങ്ങളിലും ഈ കോംപ്രമൈസ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അതായത് ജീവജാലങ്ങളിൽ, സാമൂഹിക രംഗങ്ങളിൽ മനുഷ്യൻ്റെ ഇച്ഛയും അവൻ്റെ വിധിയും തമ്മിൽ. ഈ കോംപ്രമൈസ് എന്ന് പറയുന്നത് യാദൃശ്ചികമായി ഉണ്ടാകുന്നതല്ല, യാന്ത്രികമല്ല, യാന്ത്രികവാദം സ്വീകാര്യമല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇവിടെയാണ് പ്രശ്നം. ഈ കോംപ്രമൈസ് എന്ന് പറയുന്നത് യാന്ത്രികമല്ല, അതിൻ്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അതിനെയാണ് അദ്ദേഹം അബ്സല്യൂട്ട് സ്പിരിറ്റ് എന്ന പേരിൽ അദ്ദേഹം വിശേഷിപ്പിച്ചത്. അബ്സല്യൂട്ട് സ്പിരിറ്റ്, ഈ പദം നമ്മൾ വേൾഡ് സ്പിരിറ്റ്, ഇതാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം അതിൻ്റെ പിന്നിൽ ഒരു ഐഡിയ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ആളുകളെയാണ് നമ്മൾ ഐഡിയലിസ്റ്റുകൾ എന്ന പേരിൽ, ഇപ്പോൾ ഐഡിയലിസം ഇൻ ലോക ഡെവലപ്പ് ചെയ്യുന്നത്. ഇവരെയാണ് ആദർശവാദികൾ എന്ന് പറയാം. മതവിശ്വാസികളല്ല, ആദർശവാദികൾ. മതവിശ്വാസികൾ പരമ്പരാഗതമായി ഉണ്ടായിരുന്നവർ. നാസ്തികർ ഈ ഈ കോംപ്രമൈസ് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തിയെ അംഗീകരിക്കാത്തവർ. ആദർശവാദികൾ അതിൻ്റെ പിന്നിൽ ഒരു അബ്സല്യൂട്ട് സ്പിരിറ്റ് ഉണ്ട്, ഒരു പവറുണ്ട്, ഒരു അബ്സല്യൂട്ട് ഐഡിയ ഉണ്ട്. ആ ഐഡിയയുടെ, ആ സ്പിരിറ്റിൻ്റെ, ആ പവറിൻ്റെ ഇടപെടലാണ്
ഈ കോൺഫ്ലിക്റ്റിൽ കോംപ്രമൈസിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിക്കുന്നത്. പക്ഷേ അതിനെ അദ്ദേഹം ദൈവമെന്ന് വിളിച്ചില്ല. ഇവിടെയാണ് ദൈവമെന്ന് വിളിച്ചില്ല, കാരണം ദൈവമെന്ന് വിളിച്ചാൽ പിന്നെ ആളുകൾ മതവിശ്വാസിയാക്കി കളയും. ഇതാണ് ഹെഗലിന്റെ പോളിസി. ഇത് കുറച്ചും കൂടി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വളരുകയാണ്. അതും കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം നമ്മുടെ പരിമിത. ഇദ്ദേഹത്തിന് മൂന്ന് ശിഷ്യന്മാരുണ്ടായിരുന്നു ഹെഗലിന്. ഒന്ന് ഡാർവിൻ. ഡാർവിൻ ഇദ്ദേഹത്തിൻ്റെ ഈ സംഘർഷം എന്ന പ്രതിപ്രവർത്തനം എന്ന പോളിസി എടുത്തു. പക്ഷേ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അബ്സല്യൂട്ട് ഐഡിയ അദ്ദേഹം അംഗീകരിച്ചില്ല. അതുകൊണ്ട് ഈ പരിണാമ സിദ്ധാന്തം, അതിന് പിന്നിൽ ഒരു അബ്സല്യൂട്ട് ഐഡിയ പ്രവർത്തിക്കുന്നില്ല. അത് ആന്തരികമായ പ്രതിപ്രവർത്തനങ്ങളിൽ മാത്രം മൂന്നാമതൊന്നുണ്ടാകുകയാണ്. ഒരു ഔട്ടർ ഫോഴ്സ് അതിൽ ഇടപെടുന്നില്ല. അങ്ങനെ അദ്ദേഹം ഹെഗലിൻ്റെ ഈ അബ്സല്യൂട്ട് ഐഡിയ അങ്ങോട്ട് ഒഴിവാക്കിക്കൊണ്ട് ഹെഗലിൻ്റെ ഈ സംഘർഷ തിയറി അദ്ദേഹം ഏറ്റെടുത്തു. അപ്പോൾ അവിടെ ദൈവത്തെ ഒഴിവാക്കി. അവിടെ അദ്ദേഹം ദൈവത്തെ ഒഴിവാക്കി. ജീവപരിണാമത്തിൽ ഡാർവിൻ ദൈവത്തെ ഒഴിവാക്കി. രണ്ടാമത്തെ അധ്യക്ഷൻ നീഷയാണ്, ജർമ്മൻ. നീഷയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ വിധി, അവൻ്റെ ഇച്ഛ, ഈ രണ്ടിൽ കോംപ്രമൈസ് ആവശ്യമില്ല. ഇച്ഛയെ ശക്തിയായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിധിയെ കീഴടക്കണം. അതിശക്തമായ രൂപത്തിൽ ഇച്ഛയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശക്തി കൊണ്ട് വിധിയെ കീഴടക്കണം. അവിടെ ഒരു കോംപ്രമൈസിൻ്റെ ആവശ്യമില്ല. അവിടെയും ദൈവത്തെ ഒഴിവാക്കി. മൂന്നാമത് വന്നാണ് കാൾ മാർക്സ്, മൂന്ന് ശിഷ്യൻ. കാൾ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സാമൂഹിക പരിണാമ പ്രക്രിയയാണ്. എങ്ങനെയാണ് വ്യത്യസ്തമായ സാമൂഹ്യത്തിൽ ഉണ്ടാകുന്നത്? അവിടെയും ഈ കോംപ്രമൈസിങ് ഐഡിയ അദ്ദേഹം, അവിടെയും സംഘടന അംഗീകരിച്ചു. കോംപ്രമൈസിങ് എലമെന്റ് എന്ന് പറയുന്ന ഈ അബ്സല്യൂട്ട് ഐഡിയ അദ്ദേഹം ഒഴിവാക്കി. അതിനെയും ശുദ്ധ ഭൗതികവാദത്തിൽ ഉറപ്പിച്ചു. അതുകൊണ്ടാണ് ഭൗതികവാദത്തിന്റെ മെറ്റീരിയലിസത്തിന്റെ മൂന്ന് കാലുകളാണ്, ഒന്ന് ഡാർവിൻ, ഒന്ന് നീഷെ, ഒന്ന് മാർക്സ്. ഈ മൂന്ന് അടിത്തറയും. അപ്പോൾ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം മാത്രം അഞ്ച് മിനിറ്റ് അവസാനിപ്പിക്കാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാമൂഹിക സാഹചര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ രൂപത്തിൽ, ഹെഗൽ പറഞ്ഞ രൂപത്തിൽ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരും. ആ വളർന്നു വരുന്ന സാമൂഹിക സാഹചര്യം, അങ്ങനെയാണ് മതങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ എല്ലാം അടിത്തറ സാമ്പത്തികമായ വർഗപരമായ പ്രശ്നങ്ങളാണ്. അദ്ദേഹം ആ മാറ്റത്തെ മൊത്തം സമ്പത്തിലേക്ക് കൊണ്ടുപോയി ചേർത്ത് വെച്ചു. സാമ്പത്തികമായ സംഘട്ടമാണ് ലോകത്തെ സംഘട്ടത്തിലെ അടിത്തറ. ഹെഗല് സാമൂഹ്യ സംഘർഷം എന്ന് പറഞ്ഞു, അതിനെ അദ്ദേഹം സാമ്പത്തിക സംഘട്ടത്തിലേക്ക് ഒതുക്കി. സാമ്പത്തിക സംഘട്ടനമാണ് ലോക ചരിത്രത്തെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയാണ് രണ്ട് തിയറി അദ്ദേഹം ആവിഷ്കരിച്ചു, ഒന്ന് ഡയലക്ടിക്കൽ മെറ്റീരിയലിസവും മറ്റൊന്ന് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസവും. ഭൗതികമായ വസ്തുക്കൾ ഉരുത്തിരിഞ്ഞു വരുന്നതും ഈ പരസ്പരമുള്ള സംഘട്ടനമാണ്. ഓരോ വസ്തുവിൻ്റെ ഉള്ളിലുമുള്ള ഡിഫറൻറ്റ് എലമെൻസ് അല്ല, കോൺഫ്ലിക്റ്റിംഗ് എലമെൻസ് എന്നാണ് അദ്ദേഹം സമർത്ഥിച്ചത്. ഹെഗൽ ഡിഫറൻറ്റ് എലമെൻസ് എന്നാണ് പറഞ്ഞത്, വ്യത്യസ്ത ഘടകങ്ങൾ. മാർക്സ് വിരുദ്ധ ഘടകങ്ങൾ, വ്യത്യസ്തം വിരുദ്ധം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. വ്യത്യസ്തം വേറെ, വിരുദ്ധം വേറെ, അവിടെ തന്നെ തിരിയാം. ഈ വിരുദ്ധ ഘടകങ്ങൾ നമ്മളുടെ ഏറ്റുമുട്ടലിൽ കൂടി സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് മൂന്നാമത്തെ സൃഷ്ടി. സാമൂഹിക രംഗത്തും ഈ വിരുദ്ധ ശക്തിയിൽ, വിരുദ്ധ സാമ്പത്തിക ശക്തികളാണ് എല്ലാത്തിൻ്റെയും നിയാമകം. ഒരു കാലഘട്ടത്തിൽ ഒരു സാമ്പത്തിക ശക്തി വന്നാൽ ബാക്കി എല്ലാ സംവിധാനങ്ങളും ആ സാമ്പത്തിക ശക്തികൾക്ക് അനുകൂലമായിരിക്കും. ഇതാണ് മാർക്സിൻ്റെ അടിസ്ഥാന പോളിസി. ഒരു കാലഘട്ടത്തിൽ ഒരു സാമ്പത്തിക ശക്തി വന്നാൽ, ജന്മിത്വം വന്നാൽ, അന്നത്തെ മതവും ദർശനവും ഭരണവും തത്വശാസ്ത്രവും എല്ലാം ആ ജന്മിത്വത്തിന് അനുകൂലമായിരിക്കും. അതുകൊണ്ട് ജന്മിത്വത്തെ നിങ്ങൾ തകർക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജന്മിത്വത്തിൻ്റെ കാലഘട്ടത്തിലുള്ള സകല ദർശനങ്ങളെയും തകർത്തുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് ജന്മിത്വത്തെ തകർക്കാൻ സാധ്യമല്ല. ജന്മിത്വത്തെ താങ്ങി നിർത്തിയ മതത്തെ സംരക്ഷിച്ചുകൊണ്ട് ജന്മിത്വത്തെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല. അടിമത്വത്തെ താങ്ങി നിർത്തിയ മതത്തെ സംരക്ഷിച്ചുകൊണ്ട് അടിമത്വത്തെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല. മുതലാളിത്തത്തെ താങ്ങി നിർത്തിയ ഈ മതത്തെ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുതലാളിത്തത്തെ തകർക്കാൻ കഴിയുക. ബാക്കിയെല്ലാം അതിൻ്റെ അടിമപ്പണിക്കാരാണ്. മുതലാളിത്തമാണ് മെയിൻ, ബാക്കിയെല്ലാം അതിൻ്റെ അടിമകളാണ്. എല്ലാം, മതവും ദർശനവും തത്വ ഇന്ത്യയും എല്ലാം മുതലാളിത്ത കാലഘട്ടത്തിൽ മുതലാളിത്തത്തിൻ്റെ അടിമയാണ്. അടിമത്വ കാലഘട്ടത്തിൽ അടിമത്വത്തിൻ്റെ അടിമയാണ്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിലുള്ള സാമ്പത്തികമായ ചൂഷണ ശക്തിയെ നിങ്ങൾ തകർക്കണമെങ്കിൽ ആ ചൂഷണ ശക്തിയെ താങ്ങി നിർത്തിയ മുഴുവൻ സംവിധാനങ്ങളെയും തകർത്തുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ആ കാലഘട്ടത്തിലെ മുഴുവൻ സാമൂഹിക ദർശനങ്ങളെയും നിങ്ങൾ തകർത്തേ പറ്റൂ. അങ്ങനെയാണ് കടുത്ത നാസ്തിക മതവിരുദ്ധനായി കാൾ മാർക്സ് മാറിയത്. യഥാർത്ഥത്തിൽ മതത്തെ തകർക്കുക എന്നതല്ല അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. അതിനെ തകർത്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ആ മത സംവിധാനം താങ്ങി നിർത്തുന്ന സാമ്പത്തിക ശക്തിയെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയൂ. ഇതാണ് കാൾ മാർക്സിൻ്റെ അടിത്തറ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വം
ഈ ഡയലക്ടിക്കൽ മെറ്റീരിയലിസമാണ് ഭൗതികവാദം. ഭൗതിക ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ലോകത്തിൻ്റെ അടിത്തറ. ചരിത്രത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്തുള്ള വ്യത്യസ്തമായ ശക്തികൾ. നമുക്കെല്ലാവർക്കും അറിയാം, പ്രാഗ് കമ്മ്യൂണിസം, പിന്നീട് അടിമത്വം, പിന്നീട് നാടിവാഴിത്വം, പിന്നീട് ജന്മിത്വം, പിന്നീട് മുതലാളിത്തം, പിന്നീട് സോഷ്യലിസം. ഈ രൂപത്തിൽ ഇങ്ങനെ സാമ്പത്തിക ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ ചരിത്രത്തെ അതിലേക്ക് ചുരുക്കുകയാണ്. ഓരോ കാലഘട്ടത്തിലും വരുന്ന മേധാശക്തികൾക്ക് അനുകൂലമായിട്ട് ആ കാലഘട്ടത്തിലെ മതവും ദർശനവും മുഴുവൻ അടിമപ്പണി ചെയ്യുകയാണ്. അപ്പോൾ അതിനെ തകർത്തുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതിൻ്റെ അടിത്തറ എന്ന് പറയുന്ന ഈ വിശ്വാസമാണ്. അതുകൊണ്ടാണ് മാർസ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മൗലികമായ അടിത്തറ എന്ന് പറയുന്നത് ഈ ശുദ്ധ നാസ്തികതയാണ്. ഇത് അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല, നമ്മൾ പറഞ്ഞ് സമർത്ഥിക്കേണ്ട കാര്യമൊന്നും അല്ലേ. ഇത് വളരെ വസ്തുതയാണ്. പക്ഷേ അവർ സ്വീകരിച്ചിരിക്കുന്ന സ്ട്രാറ്റജിക്കലായിട്ടൊരു തന്ത്രമുണ്ട്. ലോകത്ത് നമ്മുടെ ലക്ഷ്യം ഈ നാസ്തികത സമർത്ഥിക്കലാണോ അതോ മുതലാളിത്തത്തെ തകർക്കലാണോ? മുതലാളിത്തെ തകർക്കണം. മുതലാളിത്തത്തെ തകർക്കണമെങ്കിൽ ഈ വിശ്വാസികളുടെ കൂടെ പിന്തുണ വേണം. ആ വിശ്വാസികളുടെ പിന്തുണ കിട്ടണമെങ്കിൽ നമ്മൾ പബ്ലിക്കിലേക്ക് നാസ്തികത പറയരുത്. അങ്ങനെ അവരുടെ പിന്തുണ നേടി ഈ മുതലാളിത്തത്തെ തകർത്തു കഴിയുമ്പോൾ ആ മുതലാളിത്തം ഒലിച്ചു പോകുന്ന കൂടത്തിൽ ഈ മതവും താനേ ഒലിച്ചു പോയിക്കൊള്ളും. ഇതാണ് അവരുടെ തന്ത്രം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അവർ നേർക്ക് നേരെ നാസ്തികത പറയേണ്ടതില്ല. ഇതൊരു സ്ട്രാറ്റജിയാണ്. അവരുമ്പോൾ തെറ്റു പോകുന്ന ഹിക്മത്താണ്. നിങ്ങൾ മതത്തെ അല്ല ആക്രമിക്കേണ്ടത്, നിങ്ങൾ മുതലാളിത്തത്തെ ആക്രമിക്കുക. അതിൻ്റെ ഗുണഗണങ്ങൾ സാധാരണക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ മതവിശ്വാസികൾ നിങ്ങളുടെ കൂടെ നിൽക്കും. ഈ വലിയ മതവിശ്വാസികളെ കൂടെ നിർത്തിക്കൊണ്ടല്ലാതെ നിങ്ങൾക്ക് മുതലാളിത്തത്തെ തകർക്കാൻ കഴിയില്ല. നിങ്ങൾ നാസ്തികത എടുത്തിട്ടാൽ മതവിശ്വാസികൾ നിങ്ങളുടെ കൂടെ കൂടുകയില്ല. അവരെ കൂട്ടിക്കൊണ്ട് അഥവാ അവരെ ചതിക്കണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ മുതലാളിത്തത്തെ തകർക്കാൻ അവരുടെ പിന്തുണ വേണമെങ്കിൽ നാസ്തികത മറച്ചു വെക്കണം. അവരുടെ പിന്തുണ നേടി മുതലാളിത്തത്തെ തകർത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ആ മുതലാളിത്തം ഒലിച്ചു പോകുമ്പോൾ അതിനെ താങ്ങി നിർത്തിയ സകല സംവിധാനങ്ങളും താനേ ഒഴുകിപ്പോയി ശുദ്ധമായ ഒരു മതേതര സ്റ്റേറ്റ് അത്തീസം എന്നതാണ് അവരുടെ ഗവൺമെൻറ്റിൻ്റെ മതം തന്നെ. അഫ്ഗാനിസ്ഥാനിൽ പോലും സോവിയറ്റ് യൂണിയൻ അധിനിവേശം നടത്തി ദാവൂദ് രാജാവിനെ അട്ടിമറിച്ച് നൂറ് മുത്തറാക്കി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമായി മാറ്റിയത് അവിടുത്തെ മതം എന്ന് പറയുന്ന സ്റ്റേറ്റ് അത്തീസം എന്നതാണ്. ഈ സ്ട്രാറ്റജിയാണ് അവർ ലോകത്തും പയറ്റി ഇന്ത്യയിലും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ അപകടകരമായ സ്ട്രാറ്റജി. ഇതാണ് മതവിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ആ രൂപത്തിൽ മുതലാളിത്തം ആ രൂപത്തിൽ ഒളിച്ചു പോകാതിരുന്നത് കൊണ്ട് ഒരു ചൈനീസ് റഷ്യൻ മോഡലിൽ ഒരു നാസ്തികത ഇവിടെ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ മതവിശ്വാസികളായ ഭൂരിപക്ഷം ആളുകളും ഈ മുതലാളിത്തത്തിൽ നിന്നുമുള്ള മോചനം നേടുവാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നിരുന്നുവെങ്കിൽ, അങ്ങനെ മുതലാളിത്തം കമ്മ്യൂണിസത്തിൽ കൂടി ഒലിച്ചു പോയിരുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും ഇന്ത്യ യുഗോസ്ലാവിയ പോലെ, ചെക്കോസ്ലാവിയ പോലെ, ഹംഗറി പോലെ, സോവിയറ്റ് യൂണിയൻ പോലെ, ചൈന പോലെ, നേരത്തെ സൂചിപ്പിച്ച കൊറിയ പോലെയുള്ള ഒരു ശുദ്ധ നാസ്തിക ഭീകര രാജ്യമായി ഇന്ത്യ മാറുമായിരുന്നു. പക്ഷേ ആ വിമോചന സ്വപ്നത്തിൽ അവർ അകപ്പെട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കേസാണ്. അപ്പോൾ ഇത് അവർ തന്ത്രപരമായി മറച്ചു വെക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അതിന് നമ്മളൊരു കുറ്റം പറഞ്ഞാൽ അവരുടെ സാമർത്ഥ്യമാണ്. ഇത് തിരിച്ചറിയുക എന്ന ആ സാമർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ലോകത്ത് നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം തുടക്കം മുതൽ തന്നെ കമ്മ്യൂണിസത്തെ ശക്തമായി നിരൂപണം ചെയ്തുകൊണ്ട്. ഞാനൊക്കെ 82 SIO പ്രവർത്തനം തുടങ്ങിയ വ്യക്തിയാണ്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ കമ്മ്യൂണിസത്തെ അതിശക്തമായി ഞങ്ങൾ പഠിച്ചു. കാരണം SFI എന്ന് ഭയങ്കര ശക്തിയായി നിലനിൽക്കുന്ന കാലഘട്ടമാണ്. ക്യാമ്പസുകളിൽ കയറാൻ പറ്റാത്ത കാലഘട്ടമാണ്. കമ്മ്യൂണിസത്തിൻ്റെ ഓരോ വശങ്ങളെയും വസ്തുനിഷ്ഠമായി പഠിച്ചു. അതിശക്തമായ കമ്മ്യൂണിസത്തിൻ്റെ ഈ സൈദ്ധാന്തിക ദാർശനികമായ വിഷയങ്ങൾ ഞങ്ങൾ ശക്തമായി കേരളത്തിൽ എല്ലാ പ്രതിനിധി ക്യാമ്പയിൻ നടത്തി. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ ആധാരം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത് ആ അർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ ഏക പ്രസ്ഥാനം ഇന്ത്യയിലും ലോകത്തും ഇസ്ലാമിക പ്രസ്ഥാനമാണ്. ഈ അപകടം തിരിച്ചറിഞ്ഞ പ്രസ്ഥാനം ഇതാണ് അവർക്ക് ജമാഅത്ത് ഇസ്ലാമിയോടുള്ള വിരോധം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹു ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.